എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ, അല്ലെങ്കിൽ രോഗം വരാതെ നോക്കലാണ് രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു ആപ്തവാക്യമാണ്. പക്ഷേ രോഗം വരുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് പോലും ശരീരം നമ്മളോട് പറഞ്ഞു തരുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ ശരിയായ സമയത്ത് നമ്മൾ മനസ്സിലാക്കുകയെങ്കിൽ തന്നെ ആ പ്രശ്നം രൂക്ഷമാകാതെ, അല്ലെങ്കിൽ രോഗത്തിൻ്റെ കാഠിന്യത്തിലേക്ക് പോകാതെ തന്നെ അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കും. ഇന്ന് ചില പ്രധാനപ്പെട്ട രോഗങ്ങളും ആ രോഗങ്ങൾക്ക് തൊട്ടു മുമ്പായി ശരീരം നമുക്ക് കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളും അതിനെ മറികടക്കാനുള്ള ചില മാർഗങ്ങളും നമുക്ക് കാണാം. ഏറ്റവും പ്രധാനമായിട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കാനിടയാകുന്ന രോഗങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രോഗമാണ് കൊറോണറി ആർട്ടറി ഡിസീസ്, അല്ലെങ്കിൽ നമ്മൾ ഹാർട്ട് ബ്ലോക്ക് എന്നൊക്കെ വിളിക്കുന്ന കാര്യവും, അതുപോലെ തന്നെ മയോകാർഡിയൽ ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്ന ഹാർട്ട് അറ്റാക്കും. ഇപ്പോൾ അറ്റാക്കും അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസിനും തൊട്ടു മുമ്പ് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും ആദ്യമായിട്ട് കാണിക്കുക ചെസ്റ്റ് പെയിനാണ്, നെഞ്ചുവേദനയാണ്. നെഞ്ചുവേദന എല്ലാവർക്കും കാണിക്കണമെന്നില്ല. നമ്മൾ പറയാം സൈലൻ്റ് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഡയബറ്റീസ് അതികാഠിന്യമായ രീതിയിലുള്ള ആൾക്കാരിൽ ഒരു പക്ഷേ ഈ വേദന അനുഭവപ്പെടാറുമില്ല. പക്ഷെ സർവ്വസാധാരണമായിട്ട് ചെസ്റ്റ് പെയിൻ ആണ് കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ട് ബ്ലോക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണുന്ന ഒരു പ്രശ്നം. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഇടതുവശത്തെ ജോയിൽ, നമ്മുടെ താടി എല്ലുകളിൽ വരുന്ന വേദന, ഇടത് കയ്യിൽ വരുന്ന വേദന, അല്ലെങ്കിൽ ഇടത് ഷോൾഡറിൽ മാത്രമായിട്ട് വരുന്ന വേദന, ഇതൊക്കെ നമുക്ക് ഈ കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ ഒരു ലക്ഷണമായിട്ട് പരിഗണിക്കാം. പലപ്പോഴും ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്, അല്ലെങ്കിൽ ഒരു ചെരുവിൽ കൂടി മോളിലേക്ക് നടന്ന് കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ പടികൾ കയറി മോളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഈ അസ്വസ്ഥതകൾ, നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഒരു കാരണവശാലും തള്ളിക്കളയരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് നമുക്ക് പരിഗണിക്കാം. ചിലരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് നടക്കുന്ന സമയത്ത് നെഞ്ചിനൊരു പിടുത്തമുണ്ട്, അല്പസമയം നിന്ന് കഴിഞ്ഞാൽ അതങ്ങ് മാറും, അതുകൊണ്ട് ഞാനതിനെ ശ്രദ്ധിക്കാറില്ല, ഞാൻ വീണ്ടും നടക്കും അല്ലെങ്കിൽ ഓടാൻ പോകും. അപ്പം ഇതൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ലക്ഷണങ്ങൾ വരുമ്പോൾ പോലും നിങ്ങൾ അവഗണിക്കാതിരിക്കുക, അതിനെ കൃത്യമായ രീതിയിൽ ഇടപെടൽ കൂടി നിങ്ങൾക്ക് ഈ പ്രശ്നം കണ്ടുപിടിക്കാം. ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റുകളുണ്ട്. നമ്മൾ നോർമലായിട്ട് ഇ സി ജി നോക്കാറുണ്ട്, അല്ലെങ്കിൽ എക്കോ നോക്കാറുണ്ട്, ടി എം ടി ടെസ്റ്റ് ചെയ്യാറുണ്ട്, എക്കോ കാർഡിയോഗ്രാം ചെയ്യാറുണ്ട്. ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റായിട്ട് ഇപ്പോൾ പറയുന്നത് സി എ സി ടെസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ആർട്ടറീൻ്റെ അകത്ത് വരുന്ന കാൽഷ്യത്തിൻ്റെ ഡിപ്പോസിറ്റ് അറിയാനുള്ള ടെസ്റ്റാണ് സി എ സി ടെസ്റ്റ്. അപ്പോൾ ഈ കാൽസിഫിക്കേഷൻ, അല്ലെങ്കിൽ കാൽഷ്യം അടിഞ്ഞുകൂടി ആർട്ടറി ബ്ലോക്കാവുന്ന പ്രശ്നം കൊണ്ടും ഇപ്പോൾ ഒട്ടനവധി ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു ബ്ലോക്ക് വരുന്നുണ്ടോ എന്നറിയാനുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ളൊരു പഠനം തന്നെയാണ് സി എ സി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അത് ഏകദേശം ഒരു 4000 രൂപയിൽ താഴെ രൂപയ്ക്ക് തന്നെ ഇതൊരു വ്യക്തിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും. ഇനി ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് കൊടുക്കുക, ആൻറ്റി ഓക്സിഡൻസ് കഴിച്ചു തുടങ്ങുക. ഏറ്റവും പ്രധാനപ്പെട്ട ആൻറ്റി ഓക്സിഡൻറ്റിലൊന്നാണ് വൈറ്റാമിൻ ഇ എന്ന് പറയുന്നത്. അതിൽ തന്നെ ടോക്കോട്രിനോൾ എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും ശക്തമായ വൈറ്റാമിൻ ഇ ആണ് ടോക്കോട്രിനോൾ. അപ്പോൾ ടോക്കോട്രിനോൾ കഴിക്കാൻ വേണ്ടി തയ്യാറാകുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വൈറ്റാമിൻ കെ ടു ആണ്. വൈറ്റാമിൻ കെ ടു പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുള്ളത് പോലെ തന്നെ കാൽസിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആർട്ടറിക്കകത്ത് കാൽഷ്യം ഡിപ്പോസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ കാൽഷ്യത്തിനെ എടുത്ത് മാറ്റി ബോണിൽ അല്ലെങ്കിൽ പല്ലിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു ഹോർമോണാണ്, ഒരു വൈറ്റാമിനാണ് വൈറ്റമിൻ കെ ടു എന്നുള്ളത്. അപ്പോൾ ഇത് വൈറ്റാമിൻ കെ ടുവും കഴിക്കുന്നതും വളരെ നന്നായിട്ട് കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ ഡയറ്ററി മോഡിഫിക്കേഷൻ വരുത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ അനുസൃത ശരിയായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുക വഴിയും നിങ്ങൾക്കൊരു വലിയ പരിധിവരെ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചാൽ തന്നെയും രക്ഷപ്പെടാനുള്ള വഴി തുറന്നു തരുന്നതാണ്. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു രോഗമാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൊറോണറി വാസ്കുലർ ആക്സിഡൻസ്, അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കുക, അല്ലെങ്കിൽ ഒരു വശം തളർന്നു പോവുക. ഇത് പല തരത്തിൽപ്പെട്ടതുണ്ട്. ഹെമിപ്ലീജിയ, ഹെമിപാരസിസ് എന്ന് പല രീതിയിൽപ്പെട്ട കാര്യങ്ങൾ ഈ സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. സാധാരണഗതിയിൽ സ്ട്രോക്ക് മനസ്സിലാക്കുന്നത് ഒരു വശത്തെ, ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ ബാധിക്കുന്ന പ്രശ്നമായിട്ടാണ് ഇത് വരിക. പലപ്പോഴും ഒരു വ്യക്തി ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വശം കോടിപ്പോകുന്നുണ്ടെങ്കിൽ,
അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളോ ഊർന്ന് താഴേക്ക് വീഴുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് കൈകളും പൊക്കാൻ പറയുന്ന സമയത്ത് ഒരു കൈ മാത്രം ശരിയായ രീതിയിൽ പൊങ്ങുകയും മറ്റൊരു കൈ പൊങ്ങാതിരിക്കുകയും ചെയ്യുന്ന സമയത്തോ ഒക്കെ നമുക്ക് ഈ പറയുന്ന വ്യക്തിക്ക് ഒരു സ്ട്രോക്കിനുള്ള ലക്ഷണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പലപ്പോഴും ഇത് ചിലരുടെ സംസാര രീതിയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്ലേർഡ് സ്പീച്ചായിരിക്കും, അല്ലെങ്കിൽ പറയുന്നതിൽ അവ്യക്തമായിട്ട് പറയുന്നതും ഒരു പക്ഷേ ഈ സ്ട്രോക്കിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണാം. ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഒരു വ്യക്തിയിൽ കണ്ടാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഇയാൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം സ്ട്രോക്ക് സാധാരണഗതിയിൽ വരുന്നത് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതുകൊണ്ടാണ്. ഈ കണ്ടീഷനാണ് മെഡിക്കലി നമ്മൾ ഹൈപ്പോക്സിയ എന്ന് വിളിക്കുക. അപ്പോൾ തലച്ചോറിനകത്ത് ഓക്സിജൻ്റെ പ്രവാഹം കുറഞ്ഞു കഴിഞ്ഞാൽ സമയമെടുക്കുന്നതനുസരിച്ച് ഈ പറയുന്ന തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളിലുള്ള രക്തയോട്ടം കുറയുകയും അല്ലെങ്കിൽ ഓക്സിജൻ കുറയുകയും അതുവഴി പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് ഏറ്റവും അടുത്തുള്ള ഒരു മെഡിക്കൽ സെൻ്ററിൽ ഇദ്ദേഹത്തെ എത്തിക്കുക, ആവശ്യത്തിനുള്ള ഓക്സിജൻ കൊടുക്കുക, എമർജൻസി മാനേജ്മെൻറ്റ് ചെയ്യുക എന്നത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ കാര്യമായിട്ടുള്ള വൈറ്റാമിൻസ് മിനറൽസ് ഒന്നും ആ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട യാതൊരു കാര്യമില്ല. മൂന്നാമതായിട്ട് പറയാനുള്ളത് ഇൻഫ്ലമേഷൻസിനെ കുറിച്ചാണ്. ഇൻഫ്ലമേഷൻസ് എന്ന് പറഞ്ഞാൽ നീർവീഴ്ചകൾ. ഇൻഫ്ലമേഷൻസ് ഒരു വ്യക്തിയിൽ വരികയാണെങ്കിൽ നമ്മൾ കാർഡിനൽ സൈൻസ് പ്രധാനമായിട്ട് കാണിക്കുന്ന കുറേ ലക്ഷണങ്ങളുണ്ട്. അതിലൊന്നാണ് വേദന, പെയിൻ. മറ്റൊന്ന് ആ വശത്തുള്ള കളറിൻ്റെ വ്യത്യാസം, ത്വക്കിനുള്ള കളറിലെ വ്യത്യാസം ഉണ്ടാവുക, വീക്കം ഉണ്ടാവുക, സ്വെല്ലിംഗ് ഉണ്ടാവുക, വേദന അനുഭവപ്പെടുക. ഇനി ചില പ്രത്യേക ഏരിയയിലാണെങ്കിൽ ഇപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആണെങ്കിൽ സാധാരണഗതിയിൽ തുമ്മലുണ്ടാവും, ചുമയുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു ഇൻഫ്ലമേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പ്രിക്കോഷണറി മെഷർ, ഒരു മുൻകരുതൽ എന്ന് പറയുന്നത് ധാരാളമായിട്ട് വൈറ്റാമിൻ D3 കൊടുക്കുക എന്നുള്ളതാണ്. വൈറ്റാമിൻ ഡി ഒരു മനുഷ്യന് ഒരു ദിവസം ആവശ്യമുള്ളത് ഏറെക്കുറെ ഒരു 15,000 15,000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ആണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഇൻഫ്ലമേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഹൈ ഡോസിൽ തന്നെ വൈറ്റാമിൻ ഡി കൊടുക്കണമെന്നാണ് ഇപ്പോൾ പുതിയ പഠനങ്ങൾ പറയുന്നത്. 50,000 വരുന്ന ഒരു ഡോസ് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കുക. ഇതേപോലെ തന്നെ സിങ്ക് കൊടുക്കുന്നതും വളരെയധികം ഉത്തമമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സിങ്കും വൈറ്റാമിൻ ഡിയുമാണ് ആദ്യ പടിയായിട്ട് നമ്മൾ ഏതൊരു ഇൻഫ്ലമേഷനെയും കുറക്കാൻ വേണ്ടി, ഏതൊരു നീർക്കെട്ടിനെയും കുറക്കാൻ വേണ്ടി കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ എച്ചിനീഷ്യ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ്, ഹെർബൽ കണ്ടൻറ്റാണ്. ഇതും വളരെ നന്നായിട്ട് ഇൻഫ്ലമേഷൻസ് കുറക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന രോഗിയെ അല്ലെങ്കിൽ രോഗിയാകാൻ പോകുന്ന ആ വ്യക്തിക്ക് ചൂടുള്ള കാലാവസ്ഥയിലേക്ക് മാറ്റുക, ചൂടുള്ള റൂമിലിരുത്തുക എന്ന് പറയും. അങ്ങനെയുള്ള പ്രിക്കോഷൻസൊക്കെയാണ് സാധാരണഗതിയിൽ ഇൻഫ്ലമേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ വൈറ്റാമിൻ സി എന്ന് പറയുന്ന ഘടകം കൊടുക്കുന്നതും ഒമേഗ 3 പോലെയുള്ള ഇൻഫ്ലമേഷൻസിനെ ചെറുക്കുന്ന ഘടകങ്ങൾ കൊടുക്കുന്നതൊക്കെ വളരെ ഗുണപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് GB സ്റ്റോൺ, ഗോൾഡ് ബ്ലാഡറിൽ വരുന്ന കല്ലുകളെക്കുറിച്ചാണ്. ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺസ് ഇന്ന് വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് പറയുന്ന ഈ കാര്യത്തിൽ ഞാൻ ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺ കൂടി ഉൾപ്പെടുത്തിയത്. സാധാരണഗതിയിൽ ഗോൾഡ് ബ്ലാഡർ സ്റ്റോണ് വരികയാണെങ്കിൽ ആ വ്യക്തിയുടെ മൂത്രത്തിന് നിറം വ്യത്യാസം വരികയും കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറായിട്ട് കുറച്ച് കടും കളറിലേക്ക് അത് മാറുകയും ചെയ്യും. മൂത്രത്തിൻ്റെ കളർ മാറുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇവരുടെ മലത്തിൻ്റെ കളറ് കുറഞ്ഞു വരിക. വളരെ ലൈറ്റ് കളറായിട്ട് ഈ പറയുന്ന മലം മാറും. അതുപോലെ തന്നെ മലം ഈ ക്ലോസറ്റിലൊക്കെ പൊങ്ങിക്കിടക്കാനുള്ള, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. മറ്റു ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും, മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതൊക്കെ ഉണ്ടാകുന്നത് ബൈൽ സോൾട്ടിൻ്റെ കുറവ് കൊണ്ടാണ്. നമുക്കറിയാം ബൈൽ സോൾട്ട് എന്ന് പറയുന്നത് ഒരു വലിയ പരിധി വരെ കൊളസ്ട്രോളിൻ്റെ ക്രിസ്റ്റൽ ഫോർമേഷൻ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കട്ടിയാവുന്നതിനെ ചെറുക്കുന്ന ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ ബൈൽ സോൾട്ട് കുറയുന്നതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ ഡിസോൾവ് അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ സാന്ദ്രത കുറയ്ക്കാൻ വേണ്ടിയും സഹായിക്കുന്ന ഒരു ഘടകമാണ് ബൈൽ സോൾട്ടുകൾ. ഒരു വ്യക്തിക്ക് ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺ വരികയാണ് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആദ്യം തന്നെ കൊടുക്കേണ്ടുന്ന ഒരു സപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ബൈൽ സോൾട്ടാണ്. ബൈൽ സോൾട്ട് വളരെ കൃത്യമായ തോതിൽ ആ വ്യക്തിക്ക് കൊടുക്കുന്നത് വഴി ഗോൾഡ് ബ്ലാഡർ സ്റ്റോണ് ക്രമാനുഗതമായി വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കും.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് അസിംപ്റ്റമാറ്റിക് ആണെങ്കിൽ, ഇതിനെക്കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ വളരെ പെട്ടെന്ന് പോയി ഒരു കോളിലിത്തെക്ടമി ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ ഗോൾ ബാഡർ സ്റ്റോണ് റിമൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് അവിടെ കിടന്നോളും. അതിനെക്കൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും സാധാരണഗതിയിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ മാത്രം ആ രീതിയിൽ അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നതുമാണ്. അടുത്തതായിട്ട് പറയേണ്ടത് മറ്റൊരു സ്റ്റോണിനെ കുറിച്ചാണ്, കിഡ്നി സ്റ്റോൺസ്. കിഡ്നി സ്റ്റോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം വേദനകൾ സാധാരണഗതിയിൽ വയറിൻ്റെ ഒരു സൈഡിലായിട്ട് ഫ്ലാങ്കിലായിട്ട് വേദന വരും, ഒരു വശത്തായിട്ട്. അത് ഏതെങ്കിലും ഒരു വശത്തായിട്ട് ആ വേദന വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള നടുവേദനയായിട്ട് ഇത് അനുഭവപ്പെടാം. അപ്പം ഇത്തരത്തിലുള്ള വേദനകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളത് സാധാരണ ഒരു നടുവേദനയാണെന്ന് കരുതി കുഴമ്പൊക്കെ തേച്ചോ അല്ലെങ്കിൽ ചൂട് പിടിച്ചിട്ടൊക്കെ അവിടെ ഇരിക്കാറുണ്ട്. പക്ഷേ എക്സ്ക്രൂഷ്യേറ്റിംഗ് പെയിനായിട്ട് വളരെ ശക്തമായിട്ടുള്ള പെയിൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ വേദന ചില സമയത്ത് ഈ കിഡ്നി സ്റ്റോൺ പോയിട്ട് നമ്മളെ യൂറിത്ര മൂത്രനാളത്തിനൊക്കെ ഒബ്സ്ട്രക്ഷനൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത്തരത്തിലുള്ള സമയത്തൊക്കെ കഠിനമായ വേദന ഉണ്ടാകും, അടിവയറിലൊക്കെ അതിശക്തമായ വേദനയൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് അൾട്രാസൗണ്ട് ചെയ്ത് അൾട്രാസോണോഗ്രാഫി ചെയ്ത് അതിനകത്ത് കല്ലുണ്ടോ അല്ലെങ്കിൽ ആ കല്ലിന് വലുപ്പം എത്രയുണ്ട്, ആ കല്ല് എവിടെയെങ്കിലും ബ്ലോക്കായിട്ട് കിടക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇതിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് ലൈം ജ്യൂസാണ്. നന്നായിട്ട് ലൈം ജ്യൂസ് കുടിപ്പിക്കുക. ഈ ലൈമിനകത്തുള്ള കണ്ടൻറ്റുകൾ, സിട്രസ് കണ്ടൻറ്റുകൾ തീർച്ചയായിട്ടും ഈ കിഡ്നി സ്റ്റോണിനെ മാറ്റാൻ വേണ്ടി സഹായിക്കും, അല്ലെങ്കിൽ റീനൽ കാൽക്കുലയെ മാറ്റാൻ വേണ്ടി സഹായിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഈ ക്രിസ്റ്റൽ ഫോമിനെ മാറ്റുന്നതിന് കൂടെ തന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് മഗ്നീഷ്യം ഗ്ലൈസിനേറ്റാണ്. അപ്പോൾ മഗ്നീഷ്യം ഗ്ലൈസിനേറ്റും നമ്മുടെ ലൈം ജ്യൂസും നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിലും ഒരു വലിയ പരിധി വരെ ഈ ക്രിസ്റ്റൽസിനെ, കിഡ്നി സ്റ്റോൺസിൻ്റെ ക്രിസ്റ്റൽസിൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ക്രിസ്റ്റൽ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതിലേറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന് നമ്മുടെ ആൽമണ്ടാണ്. ആൽമണ്ട് കൊടുക്കാതിരിക്കുക, ആൽമണ്ട് പൗഡറായിട്ടും അല്ലെങ്കിൽ ആൽമണ്ടായിട്ടും കൊടുക്കാതിരിക്കുക. മറ്റൊന്ന് നമ്മുടെ ചോക്ലേറ്റുകളാണ്. ചോക്ലേറ്റുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. സ്പൈനാച്ച് പോലെയുള്ള ഇലക്കറികളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിസ്റ്റലിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നമ്മുടെ നാടൻ രീതിയിൽ നമ്മൾ ഡയൂറെറ്റിക്സ് അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കൂട്ടാനുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതും വളരെ ഉപകാരപ്രദമായിട്ട് പറയാറുണ്ട്. പലപ്പോഴും നാടൻ പ്രദേശത്തൊക്കെ കല്ലുരുക്കി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബാർലി വെള്ളം, ബാർലി വെള്ളവും ഡയൂറെറ്റിക്കാണ്, മൂത്രത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ്. സാധാരണഗതിയിൽ ഒരു 4-6 mm ചെറിയ കല്ലുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയൂറെറ്റിക്സുകൾ വഴി അത് പുറത്തേക്ക് കളയാൻ വേണ്ടി കഴിയും. പക്ഷേ ഒരു പരിധീൻ്റെ മുകളിലേക്ക് വലിപ്പമുള്ള കല്ലുകളാണെങ്കിൽ അത് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ല. അതിന് കൃത്യമായ മെഡിക്കൽ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ നമ്മുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ നിരീക്ഷണത്തിൽ കൂടി തന്നെ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കേണ്ടതുമാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അൾസർ. നമ്മുടെ നാട്ടിൽ അൾസർ എന്ന് കേൾക്കാത്ത ആരുമില്ല. അൾസർ വല്ലപ്പോഴൊക്കെ വരാത്ത ആൾക്കാരില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് അൾസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ? നോർമലി പറയുകയാണെങ്കിൽ അൾസർ ഒരു അസിംപ്റ്റമാറ്റിക്കായിട്ട്, പലപ്പോഴും അസിംപ്റ്റമാറ്റിക്കായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ യാതൊരു ലക്ഷണവും കാണിക്കാത്ത രീതിയിൽ തന്നെ ഇതുണ്ടാകാറുണ്ട്. പക്ഷേ ചിലരെങ്കിലും ഇത് ഒരു വയറ്റിനകത്തുള്ള പുകച്ചലോ നീറ്റലോ ഒക്കെ ആയിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പുകച്ചലും നീറ്റലും ഒക്കെ നിങ്ങൾക്കുണ്ടാവുകയും അത് നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും അൾസർ ആകാനാണ് സാധ്യത കൂടുക. ഇനി ചില വേദനകളുണ്ട്, അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വർദ്ധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വർദ്ധിക്കുന്നത് മിക്കവാറും നമ്മുടെ ഇൻഡൈജഷനുമായി, ദഹനക്കുറവുമായിട്ട് ബന്ധമുള്ള ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മിക്കപ്പോഴും വരാറുള്ളത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഡൈജസ്റ്റീവ് എൻസൈമുകൾ കുറയുന്നത് വഴിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ നമുക്ക് സാധാരണ കൊടുക്കാൻ പറ്റുന്ന ബീറ്റെയിൻ എച്ച് സി എൽ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റാണ്. ബീറ്റെയിൻ എച്ച് സി എൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഈ ഇൻഡൈജഷൻ കൊണ്ടുള്ള വേദനകളും അസ്വസ്ഥതകളൊക്കെ കുറയും. പക്ഷേ ഇത് ശരിയായ ഒരു അൾസർ ആണെങ്കിൽ നിങ്ങൾ ബീറ്റെയിൻ എച്ച് സി എൽ കൊടുത്തു കഴിഞ്ഞാൽ, ബീറ്റെയിൻ ഹൈഡ്രോക്ലോറൈഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അസ്വസ്ഥത വർദ്ധിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള വർദ്ധനവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അൾസർ തന്നെ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. നമ്മൾ ഏറ്റവും നല്ലൊരു നാച്ചുറൽ റെമഡി എന്ന് പറയുന്നത് അതിനകത്ത് വീറ്റ് ഗ്രാസിൻ്റെ പൗഡർ കൊടുക്കുക എന്നുള്ളതാണ്.
വീറ്റ് ഗ്രാസ് എന്ന് പറഞ്ഞ ഗോതമ്പിൻ്റെ ഇല പൊടിച്ച് നിങ്ങൾക്കതിപ്പോൾ ലഭ്യമാണ് മാർക്കറ്റിലൊക്കെ. ഇത് അല്പം വെള്ളത്തിൽ കലർത്തി അത് കുടിക്കുന്നത് വളരെ നന്നായിട്ട് ഈ അൾസറിൻ്റെ പ്രശ്നങ്ങൾ കുറക്കാൻ വേണ്ടി സഹായിക്കും. ഇതുപോലെ തന്നെ സിങ്ക് കർണോസിൻ എന്ന് പറയുന്ന ഘടകവും ധാരാളമായിട്ട് തന്നെ അൾസറിൻ്റെ ഇൻറ്റൻസിറ്റി തീവ്രത കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അടുത്തതായിട്ട് വളരെ വ്യാപകമായിട്ട് നമുക്ക് കാണുന്ന ഡയബറ്റീസിനെ കുറിച്ച് പറയാം. ഡയബറ്റീസ് വന്നു എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഡയബറ്റീസ് വന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഒന്ന് കണ്ടമാനം വിശപ്പ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കയ്യിൽ കിട്ടിയ എന്തും ഭക്ഷിച്ചുകൊണ്ടിരിക്കുക, ഭക്ഷണം കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഭക്ഷിക്കണമെന്ന് തോന്നുക, ചോക്ലേറ്റും അതുപോലെ തന്നെ മധുര പലഹാരങ്ങളോടൊരു ക്രേവിങ്സ് ഉണ്ടാവുക, പലപ്പോഴും ക്ഷീണം വർദ്ധിക്കുന്നതായിട്ട് കാണാം, ദേഷ്യം വർദ്ധിക്കും പലർക്കും, ഇറിറ്റേഷൻസ് കൂടും, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് പോയി കിടക്കണം എന്നുള്ള ഒരു ആഗ്രഹം, ഒരു നാപ്പിലേക്ക് പോകാനുള്ള ഒരു 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 മയക്കത്തിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ചിലർക്കൊക്കെ കാഴ്ചയിൽ മങ്ങൽ ഉണ്ടാകുന്നതായിട്ട് കാണാം. ഏറ്റവും കൂടുതൽ നമ്മൾ നോട്ടീസ് ചെയ്യാൻ സാധ്യതയുള്ളത് പലപ്പോഴും മുറിവുകൾ ഉണ്ടായാൽ മുറിവുകൾ ഉണങ്ങാൻ കാലതാമസം എടുക്കുക എന്നുള്ളൊരു പ്രശ്നമാണ്. അതിലുപരിയായിട്ട് മൂത്രത്തിൻ്റെ യൂറിനേഷൻ കൂടുതലായിട്ട് വരിക, അടിക്കടി മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുക, ചിലപ്പോഴൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ 4-5 തവണ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുക. ചിലപ്പോഴൊക്കെ അത് BPH ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുന്ന പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം മൂലവും ഇതൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും മറ്റ് ലക്ഷണങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് ഇത് ഡയബറ്റീസ് ആണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുക. ഇത്തരത്തിലുള്ള ഡയബറ്റീസ് ഒരു വ്യക്തിക്ക് വരികയാണെങ്കിൽ അവിടെ ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് കൃത്യമായ ഡയറ്ററി മാനേജ്മെൻറ്റാണ്, അല്ലെങ്കിൽ ഭക്ഷണ കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുക. എന്താണ് ചെയ്യേണ്ടത്? കാർബ്സിൻ്റെ അളവ്, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്, അന്നജത്തിൻ്റെ അളവ് പരമാവധി കുറച്ച് കൊണ്ടുവരിക. എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രത്തോളം കുറക്കുക. അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള വളരെ കൃത്യവും സിസ്റ്റമാറ്റിക്കുമായിട്ടുള്ള ഒരു കീറ്റോ ഡയറ്റിലേക്ക് പോകാം. അപ്പോൾ ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ശരിയായ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് വഴി ഡയബറ്റീസ് വരാനുള്ള, പ്രത്യേകിച്ച് Type 2 diabetes വരാനുള്ള സാധ്യത ഗണ്യമായിട്ട് നമുക്ക് കുറക്കാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ ഒരു പരിധിവരെ ഇതിനെ റിവേർട്ട് ചെയ്യാൻ പോലും നമുക്ക് കഴിയുന്നതാണ്. കഴിഞ്ഞ 5-6 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം 10 വരുന്ന പേഷ്യൻസ് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഡയബറ്റീസ് റിവേർട്ടഡ് ആയ ഒരു സന്തോഷകരമായ ഒരു സാഹചര്യം കൂടി ഇവിടെ ഈ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് മാറ്റാൻ പറ്റാത്ത ഒരു കീറാമുട്ടിയായിട്ടുള്ള ഒരു പ്രശ്നമല്ല, മറിച്ച് കൃത്യമായ ഇടപെടൽ കൂടി നിങ്ങൾക്ക് നിയന്ത്രണ വിധേയമാക്കുകയോ അല്പം കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ റിവേർട്ട് ചെയ്യാൻ പറ്റുകയോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ പ്രമേഹ രോഗം. അപ്പോൾ മേലെ പറഞ്ഞ ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ സംസാരിച്ചത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പലപ്പോഴും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ അവരെ ഇതിൻ്റെ ഭവിഷ്യത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും കൂടിയാണ്, അവർക്ക് ശരിയായ സമയത്ത് കൃത്യമായ രീതിയിലുള്ള മെഡിക്കൽ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ചികിത്സയിലേക്ക് അവരെ മാറ്റാനോ, അല്ലെങ്കിൽ ഇതിൻ്റെ കാഠിന്യം കുറക്കാൻ വേണ്ടി അവർക്ക് ശരിയായ രീതിയിലുള്ള ജീവിത ചിട്ടാ ക്രമീകരണം നടത്താൻ വേണ്ടിയിട്ടുമാണ് ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിയായ ചിട്ടയിൽ കൂടി നിങ്ങൾക്ക് വളരെ കൃത്യമായ ഇടപെടൽ കൂടി നിങ്ങൾക്ക് ഒരു ജീവിതശൈലി രോഗം വരാതിരിക്കാനോ അല്ലെങ്കിൽ വന്നതിനെ മാറ്റുവാനോ വേണ്ടിയോ കഴിയുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.